ഓൺലൈൻ പർച്ചേസ് ചെയ്യാനും ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഏത് വെബ്സൈറ്റിൽ നിന്നാണോ, ആമസോൺ ഡോട്ട് ഇൻ ആണെങ്കിൽ അതെ, ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ അത്, മീഷോ ആണെങ്കിൽ അങ്ങനെ, ഏതിലാണെങ്കിലും ഒരു അക്കൗണ്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അതിന് വേണ്ടത് സൈറ്റ് ഗൂഗിൾ ക്രോമിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഞാനിവിടെ ചെയ്ത് ഗൂഗിൾ ക്രോമിലാണ് അത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. രജിസ്റ്റർ കൊടുക്കുക, രജിസ്റ്റർ കൊടുത്തതിന് ശേഷം നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, പാസ്വേഡ് ഇവയൊക്കെ കൃത്യമായിട്ട് കൊടുക്കും. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ തെറ്റാനൊന്നും പാടില്ല, കാര്യം എന്താ വെച്ചാൽ ഒ ടി പി വരും, അത് ശ്രദ്ധിക്കണം. പാസ്വേഡ് പരമാവധി ഒരു രണ്ടോ മൂന്നോ നമ്പറുകൾ കൂടി കൂട്ടി കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ സിമ്പിളുകൾ. അങ്ങനെ ആകുമ്പോൾ ഒരു സ്ട്രോങ് പാസ്വേഡ് അങ്ങനെയാണെങ്കിലേ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് ഇമെയിൽ ഐ ഡി കൊടുത്തു, പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പാസ്വേഡ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ ചില സമയത്ത് ക്യാപ്ച ചോദിക്കുന്നുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ക്യാപ്ച കറക്റ്റ് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൊബൈലിലേക്ക് ഒ ടി പി വരും, അതും നമ്മൾ കറക്റ്റ് മൊബൈലിൽ നിന്ന് എടുത്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് ആമസോൺ അക്കൗണ്ട് കൊടുക്കുക. അങ്ങനെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ആയി. ഇനി വേണ്ടത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഒരു അഡ്രസ്സ് ആഡ് ചെയ്യണം. അതിന് വേണ്ടത് ആഡ് അഡ്രസ്സ് കൊടുക്കുന്നു. ആഡ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം പേര്, അഡ്രസ്സ്, ജില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പിൻകോഡൊക്കെ കറക്റ്റ് എൻ്റർ ചെയ്യാം. ഈ ഫ്ലാറ്റ് ഹൗസ് നമ്പർ ഇതൊന്നും നോക്കണ്ട, കാര്യം നമ്മൾ അഡ്രസ്സ് കറക്റ്റായിട്ട് ഈ രണ്ട് മൂന്ന് ലൈനിലായിട്ട് ക്ലിയറായിട്ട് കൊടുത്താൽ മതി. ലാൻഡ് മാർക്ക് നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലങ്ങളോ എന്തെങ്കിലും കൊടുക്കാം. ജില്ല ടൗണാണ് ചോദിക്കുന്നത്, ടൗൺ നമുക്ക് അടുത്തുള്ളൊരു ടൗൺ കൊടുക്കാം. ഇതിപ്പോൾ ഡീഫാൾട്ടാക്കി അഡ്രസ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ സെറ്റ് ഡീഫാൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെലിവറി എപ്പോഴും ഇതേ അഡ്രസ്സിലായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ്. ആമസോണിൽ സെല്ലേഴ്സ് രണ്ട് വിധമുണ്ട്. ഒന്ന് ആമസോൺ ഡയറക്റ്റ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അതല്ലാതെ ആമസോൺ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീമുകളുണ്ട്. ആമസോൺ വെരിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഗോഡൗണിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് ആമസോൺ വെരിഫൈഡ്. അപ്പോൾ അത് ഡെലിവറി ചെയ്യുന്നത് ആമസോണിനെ ആയിരിക്കും, പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എഫ് ബി എ ഗോഡൗൺ എന്ന് തന്നെ പറയാം, എഫ് ബി എ, അതായത് അത് ചെയ്യുന്നത് ഫുൾഫിൽഡ് ഫ്രം ആമസോൺ. അത് ചെയ്യുന്നത് ആമസോണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടെ മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഫിൽട്ടർ ചെയ്ത് കാര്യങ്ങളൊക്കെ എന്താ വേണ്ടതെന്നുള്ള കാര്യങ്ങളും, എത്ര ജി ബി മൊബൈലാണെങ്കിൽ ജി ബി കാര്യങ്ങൾ, റേറ്റ്, പിന്നെ ഷോർട്ട് ഫ്യൂച്ചേഴ്സ്, അതായത് നമുക്ക് ആവറേജ് ഒരു റിവ്യൂ ഉള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് മൊബൈൽ കാണുമ്പോൾ ഓടിച്ചൊന്നും മേടിക്കുന്നതിന് പകരം നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക, അതേ പറ്റുള്ളൂ. നമുക്ക് അവരെ നെഗറ്റീവ് പറയാനുള്ള കാരണമൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പരമാവധി റിവ്യൂ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ മേടിക്കാൻ പറ്റും. ഇവിടെ കസ്റ്റമർ റിവ്യൂ കൊടുക്കാം, ആവറേജ് കസ്റ്റമർ. അപ്പോൾ ഏകദേശം ഒരു ആവറേജ് ആയിട്ട് ആളുകൾ റിവ്യൂ ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ പ്രൊഡക്റ്റ് ആമസോൺ വെരിഫൈഡ് ഇതല്ല, ആമസോണിൻ്റെ സ്പോൺസേർഡോ ആമസോൺ വെരിഫൈഡോ ഒന്നുമല്ല. ഇത് സെല് ചെയ്യുന്നത് തേർഡ് പാർട്ടി ടീമാണ്. അതായത് അവർ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, അതിനുശേഷം ആമസോണിൽ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. അതിനുശേഷം ആമസോണിൽ ഓർഡർ വരുമ്പോൾ ഇവരാണ് സെല് ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആമസോൺ വെരിഫൈഡ് എന്നുള്ള ബാഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ എടുക്കാൻ പറ്റും. കാര്യം അത് ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആമസോൺ ഡയറക്റ്റ് ആയിരിക്കും, ആമസോണിൻ്റെ എഫ് ബി ഐ ഗോഡൗൺ ആയിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ റിവ്യൂ, മോശം റിവ്യൂ ഒക്കെ എഴുതിയിട്ടുണ്ട്, ചിലപ്പോൾ അത് അങ്ങനെ ആയിരിക്കും. എന്തായാലും ഇത്രയും കാണുന്ന സ്ഥിതിക്ക് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൊക്കെ ഒന്ന് കൊടുക്കുക. പിന്നെ ഇതേപോലുള്ള കാര്യങ്ങൾ, ഷോപ്പിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട്
അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഈ മൊബൈൽ കിട്ടാത്ത കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ആഡ് കാർട്ട് കൊടുത്താലും അത് കിട്ടാത്തൊരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഡെലിവറി ഇല്ല. ഇപ്പോൾ അത് കൊറോണ സമയമായതുകൊണ്ടായിരിക്കാം ഡെലിവറി കുറവാണ്, എല്ലാ സ്ഥലത്തും ഡെലിവറി ഇല്ല. ഇതിൽ കണ്ട മാസ്കിൽ ഫുൾഫിൽഡ്, ആമസോണിൻ്റെ എംബ്ലം ഫുൾഫിൽഡ്, ഈ പ്രൊഡക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആമസോണിൽ നിന്നാണ് അത് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തോടെ മേടിക്കാൻ പറ്റും. ഇത് റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ധൈര്യത്തോടെ മേടിക്കും, ഒരിക്കലും നമ്മളെ പറ്റിക്കുന്ന ഒരു രീതി ഉണ്ടാവില്ല. ഒരു എല്ലാം ആമസോൺ തന്നെ പാക്ക് ചെയ്യുന്നതായതുകൊണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ് ചെയ്യാം. ഇപ്പോൾ ഡെലിവറി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഇനി ഇവിടെ ബാങ്കിങ് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ കൊടുത്ത ഡയറക്റ്റ് നമുക്ക് ഡെലിവറി കിട്ടും. ഇപ്പോൾ യു പി ഐ പേടിഎം വേണമെങ്കിൽ കൊടുക്കാം, നെറ്റ് ബാങ്കിങ് കൊടുക്കാം, ഇനി അതല്ല ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ പേ ഓൺ ഡെലിവറി എന്നുള്ള സ്ഥലത്ത് അതും കൊടുക്കും. ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഏത് ഉപയോഗിക്കാം. ഈ ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഇതിൽ ഉപയോഗിക്കില്ല, കാര്യം എന്താ വെച്ചാൽ ഇത് ചെറിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് 5000 രൂപയ്ക്ക് മുകളിലുള്ളതിനെ ഡി ഇ എം ഐ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് കാര്യം എന്താ വെച്ചാൽ, ആമസോൺ ഫുൾഫിൽഡ്